ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സഞ്ചാരി ട്രാവൽ വേൾഡ്. നമ്മളിപ്പോൾ കുമാരനാശാൻ്റെ സ്മാരകത്തിലേക്ക് പോകാൻ വേണ്ടി വന്നതാണ്. നമ്മൾ ഹരിപ്പാട്ടിൽ നിന്ന് ആലപ്പുഴയ്ക്ക് പോകുന്ന വഴി കരുവാറ്റ ജംഗ്ഷൻ, NSS ഹൈസ്കൂൾ ജംഗ്ഷൻ്റെ അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ് നമ്മൾ കുമാരനാശൻ സ്മാരകത്തിൻ്റെ അവിടത്തേക്ക് പോകുന്നത്. ഒരുപക്ഷെ നിങ്ങൾ എറണാകുളം തൂന്ന വരുന്ന വരികയാണെങ്കിൽ കരുവാറ്റ ജംഗ്ഷനിൽ നിന്ന് റൈറ്റാണ് അകത്തോട്ട് തിരിയേണ്ടത്. കുമാരകോടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. എൻ്റെ പിന്നിൽ കാണുന്ന വഴിയാണ് കുമാരകോടിക്ക് പോകുന്ന വഴി. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ പോകുമ്പോൾ കുമാരകോടി പാലമുണ്ട്. ആ പാലം ഇറങ്ങി റൈറ്റിലോട്ട് പോകുന്നതാണ് കുമാരനാശാൻ്റെ സ്മാരകം. ഓക്കെ, നമുക്കിനി അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സഞ്ചാരി ട്രാവൽ വേൾഡ്. നമ്മളിപ്പോൾ കുമാരകോടിയിലാണ്. കുമാരകോടി എന്ന് പറയുന്നത് മഹാകവി കുമാരനാശാൻ്റെ സ്മാരകമുള്ള ഒരു സ്ഥലമാണ് കുമാരകോടി. ഇത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിന് കുറച്ച് ഉള്ളിലാണ് ഈ ഒരു സ്കൂളും അതുപോലെ അദ്ദേഹത്തിന്റെ സ്മാരകമൊക്കെ സ്ഥിതി ചെയ്യുന്നത്. നമ്മളിന്നിപ്പോൾ അതിന്റെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. കാണുന്നതാണ് കുമാരനാശൻ മെമ്മോറിയൽ UP സ്കൂൾ, പല്ലന, സ്ഥാപിതം 1951. ഉള്ളിലേക്ക് കയറുകയാണ് നമ്മൾ. മാറ്റുവിൻ ചട്ടങ്ങളെ, സ്വയം അല്ലെങ്കിൽ മാറ്റുമതി കളി നിങ്ങളെത്താൻ. കുമാരനാശാൻ. കുമാരനാശൻ്റെ ജന്മം 1873 April 12 തിരുവനന്തപുരം കൈക്കര തമ്മൻവിളാകുന്ന കുടുംബത്തിലായിരുന്നു. മലയാള കവിതയിൽ കാൽപ്പനിക പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്, നവോത്ഥാനത്തിൻ്റെ കവിതയിലൂടെ ശക്തി പകർന്ന മഹാ പ്രതിഭാശാലിയാണ്. ആധുനിക കവിയത്രത്തിൽ ശ്രദ്ധേയൻ, വിപ്ലവത്തിൻ്റെ പടഹവധ്വനി എന്ന പല വിശേഷങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 1924 January 16 പലനാട്ടിലെ കോട്ടപുരത്തിൽ അദ്ദേഹം മരണമടഞ്ഞു. ആശാൻ അന്ത്യവിശ്രമം കൊടുത്തു. കാണുന്നു പ്രവേശിക്കുന്നത്, പാദരക്ഷകൾ ഉപയോഗിക്കരുത്, അലകയിലിരിക്കരുത് എന്നുള്ളൊരു വാണിംഗ് ഉണ്ട്. കുമാരനാശാൻ്റെ ഒരു പ്രതിമയാണ് ഈ കാണുന്നത്. ബോട്ടിൻ്റെ മാതൃകയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ, പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. പല്ലനയാറ്റിൻ്റെ തീരത്താണ്
സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വന്ന സമയം കുടുംബമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. ഞങ്ങൾക്ക് അപ്പോൾ തന്നെ ഊണ് കഴിക്കാൻ പറ്റിയൊരു സ്ഥലം ഇതിൻ്റെ അടുത്തുണ്ട്. രാജൻചേട്ടൻ്റെ വീട്ടിൽ ഊണുണ്ട്, ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഗൂഗിൾ മാപ്പിൽ നിങ്ങൾക്ക് അടിച്ച രാജൻചേട്ടൻ്റെ കട കിട്ടും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കുടുംബമായിട്ട് വന്നൊരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. നമുക്ക് വെയിൽ കൊള്ളാതെ ഇരിക്കാൻ പറ്റിയ ബെഞ്ചസാണ് ഇവിടെ പണിഞ്ഞിട്ടിരിക്കുന്നത്. നല്ല കാറ്റുമുണ്ട്, പ്രകൃതിരമണീയമായ ഭംഗി ആസ്വദിച്ച് നമുക്ക് ഇവിടെ ഇരിക്കാൻ സാധിക്കും. ഇത് കുമാരകോടിയുടെ ബോട്ട് ജെട്ടിയാണിത്. അപ്പം ആലപ്പുഴയ്ക്ക് കൊല്ലത്ത് പോകുമ്പോഴും കൊല്ലത്ത് തന്നെ ആലപ്പുഴ പോകുമ്പോഴും നിങ്ങൾക്ക് ഇവിടെ ബോട്ടിൽ വന്നിറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. മൂന്നേമുക്കാലിന് ഇപ്പം ഒരു ബോട്ട് വരും അല്ലേ, കൊല്ലത്ത് നിന്ന് ബോട്ട് വരും. മനോഹരമായ പ്രകൃതിരമണീയമായ ഒരു സ്ഥലമാണ്. ഇതിൻ്റെ മുകളിലാണ് ലൈബ്രറി ഒക്കെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഹോളൊക്കെ ലൈബ്രറി ഹോള് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് എത്രയും വേഗം അതിൻ്റെ ഉദ്ഘാടനം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും മലയാളത്തെ മലയാള സാഹിത്യം ഒക്കെ സ്നേഹിക്കുന്നവർക്ക് പറ്റിയ ഒരു സ്ഥലമായിരിക്കും ഈ കുമാരനാശാൻ്റെ കുമാരകോടി എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലം. തീർച്ചയായിട്ടും നിങ്ങൾ കുടുംബമായിട്ട് വന്ന് കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഈ അറിവുകൾ പങ്കുവയ്ക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ പ്രചോദനം. കുമാരനാശൻ്റെ കുമാരകോടിയിൽ വന്ന് കുടുംബമായിട്ട് വന്ന് സന്ദർശിക്കുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് ഈ നല്ല അറിവുകൾ പങ്കുവെക്കുക. ഒരുപക്ഷെ ആലപ്പുഴക്കാർക്ക് പോലും ഈ ഒരു സ്ഥലം ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് അറിയത്തില്ല. ഞാനൊരു ആലപ്പുഴ ജില്ലക്കാരനാണ്, പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്ത് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സ്ഥലവും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് അറിവുകൾ പങ്കുവെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് സഞ്ചാരി ട്രാവൽ വേൾഡ്.